നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതും പൊളിഞ്ഞു. ആക്കി ഇടപെട്ട് അവളെ രക്ഷപ്പെടുത്തി. അവളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് ശ്രമിക്കുന്നവരാ തോറ്റുപോകുന്നത്. അവൾ ഓരോ നിമിഷം വിജയിച്ച് കയ്യടി നേടുക, നമ്മള് തോറ്റ് തോറ്റ് തുന്നം പാടുക. അവളുടെ കൂടെ എല്ലാരും ഉണ്ട്. അമ്മയ്ക്കും എനിക്കുമാണ് ഇവിടെ എല്ലാവരും ശത്രുക്കള്. എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഭർത്താവും അച്ഛനും ഏട്ടന്മാരും ഏട്ടത്തിയും എല്ലാരും അവളുടെ കൂടെയാ. എന്റെ ഭർത്താവ് അവളുടെ രക്ഷകൻ. ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ വന്ന് അവളെങ്ങ് പുകഴ്ത്തി രക്ഷപ്പെടുത്തു. ഞാനെല്ലാം കാണുന്നുണ്ടല്ലോ ഐശ്വര്യ. ഇങ്ങനൊരു വില നിലയില്ലാതെ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ നിൽക്കുന്നേ? ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനും ഇവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുമാ തീർത്ഥാടനത്തിലായിരുന്ന മുത്തശ്ശി ഇങ്ങോട്ട് വരുത്തിയത്. മുത്തശ്ശിയുടെ വരവ് കണ്ടപ്പോ ഇപ്പൊ മല മറിക്കുമെന്നും അവളെ പച്ചയ്ക്ക് കൊത്തിക്കുമെന്നും തോന്നി. ദേവമന്ദാരം നരക പാരിജാതം എന്നൊക്കെ കേട്ടപ്പോ അവളെ കോട്ടലിട്ട് തട്ടാനാണ് പരിപാടി എന്ന് തോന്നി. എവിടെ അതൊക്കെ അവളെ വാഴിക്കാനുള്ള അടവുകളായിരുന്നെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. ഓരോന്ന് മനസ്സിലാക്കി വരിക ഐശ്വര്യ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വേലയുണ്ടോ ഈ വീട്ടില്? അമ്മയുടെ വാക്കുകൾക്ക് ആരെങ്കിലും പുല്ല് വില കൽപ്പിക്കുന്നുണ്ടോ? എങ്ങാണ്ട് കാലിക്കൂട്ടി വളർന്നൊരു പെണ്ണിനെ അക്കെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഇവളിവിടെ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. ആരെങ്കിലും ആ വാക്കുകൾ കേട്ടോ? പെറ്റമ്മയുടെ വാക്ക് ഓമനപുത്രൻ ആക്കി കേട്ടോ? ഒടുവിൽ എന്താ ഉണ്ടായത്? അമ്മായി അമ്മ നിലവിളക്ക് കൊടുത്ത് കൈപിടിച്ച് കയറ്റേണ്ട മരുമകളെ അമ്മായി അച്ഛൻ വിളിച്ചു കയറ്റി. എല്ലാവരും അതിന് കൂട്ടുനിന്നു. ഇതൊക്കെ ഈ നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ? സത്യത്തിൽ എല്ലാരും കൂടെ അമ്മയെ നാണം കെടുത്തല്ലേ ചെയ്യുന്നത്, ചെയ്തോണ്ടിരിക്കുന്നതും. ഇനി എന്തിനാ ഒരു റോളില്ലാതെ അമ്മ ഈ വീട്ടിൽ കഴിയുന്നത്? അതിന് പകരം വീട്ടണോന്നാ എന്റെ അഭിപ്രായം. അമ്മ തോറ്റുകൊടുക്കരുത്. ഇങ്ങനെ തോറ്റുകൊടുക്കുമ്പോ അത് സത്യത്തെ നാണം കെട്ട് ജീവിക്കല്ല. ഞാനിതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഐശ്വര്യ. എല്ലാവരും കൂടി എന്നെ മാറ്റി നിർത്തി തീരുമാനങ്ങൾ എടുക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു. സത്യം, അമ്മയുടെ ഈ വിഷമം കണ്ടിട്ട് എനിക്ക് എന്ത് സങ്കടമെന്നറിയോ? ഞാനിതോർത്ത് ഒറ്റയ്ക്ക് മുറി പോയിരുന്ന് കരയാറുണ്ട്. എന്തായാലും ഞാനൊന്ന് ഉറപ്പിച്ചു, ഇനി അതേ മാർഗമുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.